ഹിബസ്വലമ തങ്ങളുടെ ഒരൊറ്റ ഭാര്യയും ഒരൊറ്റ പെൺകുട്ടിയും മാ അലിംതു മിന്നു നംറാതൻ ഖർജത ഇലാ സുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. ഒരു പകലിലോ രാത്രിയിലോ ഒരു ജുമഅക്കോ ഒരൊറ്റ സ്ത്രീയും അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയതായി ഞാൻ കാണുന്നില്ലെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. എന്തെങ്കിലും ഒരു ഗുണം പെണ്ണുങ്ങൾ ജുമഅജമാഅത്തിന് പോകുന്നതിലുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാര് പോകുമായിരുന്നു, പെൺകുട്ടികൾ പോകുമായിരുന്നു, അതുപോലെ സഹാബിയത്തായ വനിതകൾ പോകുമായിരുന്നു. ഒരു ഗുണവും പെണ്ണുങ്ങൾ വള്ളി പോകുന്നുണ്ടില്ല, ജുമഅജമാഅത്തിന് പോകുന്നുണ്ടില്ല എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വ്യക്തമായി അന്ന് പറഞ്ഞു. ഷാഫിഈ ഇമാം കൊടു ചിലർ ചോദിക്കും ബുഖാരിയിലുണ്ടോ. ഞാനിന്ന് നമ്മളെ മാണിയിൽ ദാറുൽ ഇർഷാദിൽ സിറാജുന്നദയിൽ പഠിച്ച് പിന്നീട് സഖാഫിയായ മാണി ഉസ്താദിന്റെ മകൻ ഷെരീഫ് സഖാഫി ഇന്നലെ എന്നോട് പുത്തൂർന്ന് പറഞ്ഞു, എനിക്ക് കുട്ടിക്ക് സഹീഹുൽ ബുഖാരി ഒന്ന് തുടങ്ങിത്തരണമെന്ന് പറഞ്ഞു. അപ്പോ നമ്മളെ ദിവസം പഠിച്ച കുട്ടികൾ അവര് ഉയർന്ന് നന്നായി കാണുന്ന അത്ര സന്തോഷം, സ്വന്തം മക്കൾ ഉയർന്നു കാണുന്ന സന്തോഷം, അത് ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ കഴിയൂല. അപ്പൊ അദ്ദേഹത്തിന് ബുഖാരി തുടങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ തിരക്കിനിടയിൽ അവിടെ പോയി സഹീഹുൽ ബുഖാരി തുടങ്ങിക്കൊടുത്തു. ആ തുടങ്ങിക്കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മളെ സാഹുമാരെ നമ്മൾ വിളിച്ചപ്പോ അവർ വന്നപ്പോഴുള്ള സന്തോഷം അത് അതിരറ്റ സന്തോഷമാണ്. അൽഹംദുലില്ലാഹ് താജുല്ലമേ ഞാൻ പലതിനും വിളിച്ചിട്ടുണ്ട്, വിളിച്ചവരൊക്കെ തങ്ങൾ വന്നിട്ടുണ്ട്. അള്ളാഹുത്തിലടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അത് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്, നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ബുഖാരി തുടങ്ങിക്കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞു ഹദ്ദസന ഹുമൈദിയു, തുടക്കം തന്നെ അങ്ങനെയാണ്. ബുഖാരിയുടെ തുടക്കം ഹദീസിന്റെ സനദ് അതാണ്. സനദിനെ പറ്റി ഒരുപാട് വിശദീകരിക്കേണ്ട സംഗതിയാണ്, ഇപ്പൊ സമയമല്ല. സനദ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തു വന്ന പരമ്പര, ഒരു വിധി, ഒരു തീരു, ഒരു വിധി. മുജ്തഹിദുകളായ ഇമാമിങ്ങൾക്ക് പറയണമെങ്കിൽ, ഹദീസ് മുഖേന പറയുകയാണെങ്കിൽ അതിന് സനദ് വേണം. ഖുർആൻ മുഖേന പറയുകയാണെങ്കിൽ സനദ് വേണ്ട. എന്തുകൊണ്ട്? ഖുർആൻ മുഴുവനും സത്യസന്ധമാണ് എന്നത് മനസ്സിലാകാത്ത ഒരു കുന്തവും ലോകത്തില്ല. മനുഷ്യന്മാർ മാത്രമല്ല, പിന്നെ അതിന് സനദ് വേണോ? ഖുർആൻ ഓതി കൊടുത്താൽ പോരെ. അപ്പൊ അതിന് പിന്നെ ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ ആർക്കും അതിന്റെ സനദ എവിടെയെന്ന് ചോദിക്കാറില്ല. അതേസമയത്ത് ഹദീസ് ഒരു മുജ്തഹിദായ ഇമാം തെളിവിന് പറയുമ്പോ സനദ് വേണം. നമുക്കൊന്നും സനദ് വേണമെന്നില്ല, നമുക്ക് മിസ്കാത്ത് കിട്ടിയാൽ മതി, അതിന് സനദില്ല. അതിന്റെ കാരണം നമുക്ക് ഹദീസ് റസൂൽ സല്ലല്ലാഹു പറഞ്ഞു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞാൽ മതി. അതിനപ്പുറം ആവശ്യമായിരിക്കാണ് നിയമം കണ്ടെത്തുന്നവർക്ക്. നമ്മൾ നിയമം കണ്ടെത്തുന്നവരല്ല, ശരിക്കും മുത്തല്ലിബികൾ മനസ്സിലാക്കണം. നമ്മൾ നിയമം കണ്ടെത്തുന്നവർ, നമുക്കാർക്കും നിയമം കണ്ടെത്താൻ അധികാരമില്ല. നമുക്കെന്തേ ഉള്ളൂ, നിയമം കണ്ടെത്തിയ ഇമാമിങ്ങൾ പറഞ്ഞ നിയമം സ്വീകരിക്കാനേ അധികാരമുള്ളൂ. രണ്ടും രണ്ടാ. മരുന്ന് കണ്ടെത്തുന്ന ശാസ്ത്രജ്ഞന്മാരും മരുന്ന് കൊടുക്കുന്ന ഡോക്ടർമാരും ലീസ് അനുസരിച്ച് മരുന്ന് എടുത്തു കൊടുക്കുന്ന കമ്പൗണ്ടർമാരും നമ്മൾ കമ്പൗണ്ടർമാരാണ്. നമ്മൾ മരുന്ന് കണ്ടെത്തുന്ന ശാസ്ത്രജ്ഞന്മാരല്ല. ഇതുപോലെ ഫതഹുൽ മുബീൻ എന്ത് പറഞ്ഞു നോക്കിയിട്ട് ഇതാ ലീസ്റ്റ് എഴുതി കൊടുക്കലാണ് നമ്മളെ ഉസ്താദുമാർക്കൊക്കെ ഉള്ള പരിപാടി. നമുക്ക് എന്നെ പോലത്തെ പരിപാടിയോ, അവരെഴുതിയ ലീസ്റ്റ് നോക്കിയിട്ട് മരുന്ന് എടുത്തു കൊടുക്കുക, അതാണ് എന്നെ പോലത്തെ പരിപാടി. നമുക്കൊരു ഹദീസ് നോക്കിയിട്ട് നിയമം കണ്ടെത്താനൊന്നും നമ്മളെ കൊണ്ട് കഴിയൂല, സാധിക്കൂല. അത് ഫതഹുൽ മുബീൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇമാമിങ്ങളെ പിന്തുടരുന്നത്. അപ്പൊ നമുക്കൊരൊറ്റ ഹദീസിനും സനദ് നമുക്ക് ആവശ്യം വരൂല, കാരണം നമ്മൾ നിയമം കണ്ടെത്തുന്നില്ല, നിയമം കണ്ടുപിടിക്കുന്നില്ല. ഇമാമിങ്ങൾ കണ്ടെത്തിയ നിയമം നമ്മൾ മനസ്സിലാക്കി പറയുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സനതൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു, ഇതിന്റെ സനത് കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നെയ്യേറിയുണ്ട് അപ്പം പടക്കാവൂല, നെയ്യേറിയത് കൊണ്ട് അപ്പം പടക്കാവൂല, അതിന് ബർക്കത്തുണ്ടാവും. സനതിലുള്ള മഹാന്മാർക്ക് വലിയ വലിയ ഔലിയാക്കളാണ്. അവരെ പേര് പറഞ്ഞാൽ തന്നെ ബർക്കത്ത, അവരെ പേര് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ ബർക്കത്ത, താജുൽ ഉലമയുടെ മദഹ് പറഞ്ഞാൽ ബർക്കത്ത, മഹാന്മാരെ ബഹുമാനം പറഞ്ഞാൽ ബർക്കത്ത. അവിടെ ഇമാം പറഞ്ഞു, ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. ആദ്യം തന്നെ തുടക്കം ബുഖാരിയിലെ ഹദസനൽ ഹുമൈദിയോ ശരിക്കും മനസ്സിലാക്കണം. ചിലത് മനസ്സിലാക്കി സനദ് വേണോന്ന് ചില കിതാബ് കണ്ടപ്പോ കാണുന്നതിനൊക്കെ സനദ് വേണോ, അത് കൂടുതൽ അറിവില്ലാത്തതുകൊണ്ടാണ്. ബറക്കത്തിന് സനദ് ആവശ്യമില്ല. ഇപ്പോ ഞാൻ പറയാം,
ഈ കർണാടകയിൽ കാജൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കാജൂർ ഇല്ലേ? കാജൂർ ഉറൂസിന് വലരും പോവും. കുറെ ഔലിയാക്കൾ കിടക്കുന്നില്ല. ആ ഔലിയാക്കളെ സെനത്ത് നിങ്ങൾക്ക് ആർക്കോ പറയാൻ കഴിയും. അതായത് അവര് ഇന്നാളായിരുന്നു, അയാളെ ബാപ്പ ഇന്നാളായിരുന്നു, മക്കൾ ഇന്നാളായിരുന്നു, അല്ലെ ഈ കാലഘട്ടത്തിലായിരുന്നു, അക്കാലത്ത് അവിടെ താമസിച്ചാണ്, ഇന്നൊക്കെ വളർത്തണം, ഇങ്ങനെ പരമ്പര ഇങ്ങനെ പറയാനും എന്നെ കൊണ്ട് കഴിയൂല. പക്ഷെ അവിടെ ഉറൂസിന് വിളിച്ചാൽ ഞാൻ പോകലുണ്ട്, കാരണം ഞാനങ്ങനെ സെനത്ത് നോക്കില്ല. മഹാന്മാര് മുമ്പ് കാലത്തെ മഹാന്മാരായി ജനങ്ങൾ വിശ്വസിച്ചു വരികയും എന്നിട്ട് ആ നിലക്ക് മഹാന്മാരായി ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്ത ആളുകളെ മക്ബറയിൽ ഉറൂസിന് പോകുമ്പോ അവരെ അഡ്രസ് ഒന്നും ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഉറൂസിന് പോവുക, ബർക്കത്തുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ പോരുക, ഇതിനപ്പുറം ആവശ്യമില്ല. അതാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ യഹ്യ ഇബ്നു അക്സം റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് മഅ്മൂൻ രാജാവ് പറഞ്ഞു. സുഹൃത്തുക്കളെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ ഹിജ്റ 200 മുമ്പ് ജനിച്ച ആളാണ്. അവരുടെ ഉസ്താദാണ് യഹ്യ ഇബ്നു അക്സം റളിയല്ലാഹു അൻഹു. ആ മഹാനായ യഹ്യ ഇബ്നു അക്സം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഹാറൂൻ റഷീദ് രാജാവിന്റെ മകൻ പറഞ്ഞു, എന്റെ അടുക്കൽ ഇന്നഹൂല യഹ്തിർ റജുലു, എന്റെ അടുത്ത് ഒരാൾ വരും വിഷയിൻ ഒരു സാധനവും കൊണ്ടും, ആ സാധനം ഒരു ഉറുപ്പ്യ വിലക്കില്ലാത്ത സാധനം, മിസലൽ ഊതി വൽ ഹസബി, ഒരു മരക്കഷ്ണം അല്ലെ ഒരു കൊള്ളിക്കഷ്ണം, ഇങ്ങനത്തെ സാധനം കൊണ്ട്. എന്നിട്ട് അയാൾ പറയും, ഹാദാലിൻ നബിയി, ഹാദാലിൻ നബിയി, ഇത് നബിയുടേതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് ഈ കൊള്ളിക്കഷ്ണം എന്ന് പറയും. ഔ മസ്സഹു, അല്ലെ നബി തൊട്ടിട്ടുണ്ട് എന്ന് പറയും. ഔ ശരിബ ഫീഹി, അല്ലെങ്കിൽ നബി തങ്ങൾ ഇതിൽ വെള്ളം കുടിച്ചിട്ടുണ്ട് എന്ന് പറയും. ഇങ്ങനൊരു സാധനം ഒരാൾ കൊണ്ടുവരും, ഒരു ഉറുപ്പ്യ വിലക്കുണ്ടാവില്ല സാധനം. അയാളാണെങ്കിലോ എന്റെ കാഴ്ചയിൽ ഒരു വിശ്വാസയോഗ്യൻ അല്ല, ശരിക്കും മനസ്സിലാക്കും, വിശ്വാസയോഗ്യൻ അല്ല. വല ദലീൽ അലാ സിദ്ഖിർ റജുൽ, അയാൾ പറയുന്നത് ശരിയാണ്, ഇത് റസൂലുള്ളാന്റെ തന്നെയാണ്, അല്ലെ നബിതങ്ങൾ തൊട്ടതാണ്, അല്ലെ നബിതങ്ങൾ കുടിച്ച പാത്രമാണ് എന്നതിന് ഒരു തെളിവും അയാൾ പറയുന്നതിന് ഇല്ല. യഹ്യ ഇബ്നു അക്സം റളിയല്ലാഹുവിനോട് ഹാറൂൻ റഷീദിന്റെ മകൻ മഅ്മൂൻ രാജാവ് പറയാണ്, ഒരു തെളിവുമില്ല, അതിന്റെ പുറമെ പറയുന്ന ആൾ എനിക്ക് വിശ്വാസയോഗ്യനുമല്ല, എന്നാലും നബി തൊട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടതാണെന്നോ നബിയുടേതാണെന്നോ പറഞ്ഞാൽ എന്റെ സ്വഭാവം ഇല്ല അന്നീ ബി ഫറസിൻ നിയ്യത്തി വൽ മഹബ്ബ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സാധാരണ സ്നേഹം പോരല്ലോ. അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഖുർആൻ ഹദീസും അങ്ങനെ തന്നെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്നോട് ഒരാൾ പറഞ്ഞ് ശരിക്കും മനസ്സിലാക്കണേ, എന്റെ ഒരു പെണ്ണ് സാറേ നിങ്ങളെ പെണ്ണാന്ന് തോന്നുന്നുണ്ട്, ഇവിടെ ഒരു പെണ്ണ് കാണുന്നുണ്ട് എന്ന് കമ്മാടി അജി വിളിച്ചു പറഞ്ഞു. ഉദാഹരണം പറയാം, ഇന്നലെ കമ്മാടി അജിന്റെ വീട്ടിൽ നിന്നാണ് വൈകുന്നേരം ഭക്ഷണം കഴിച്ചത്. ഉദാഹരണം പറയാം, കമ്മാടി അജി വിളിച്ചു പറഞ്ഞ്, സാറേ ഒരു പെണ്ണ് കാണുന്നുണ്ട് പെർക്ക്, നിങ്ങളതായിരിക്കോ എന്ന് ചോദിച്ചാൽ ഞാനെന്താ ചെയ്യാം? ഞാൻ പറയും, അജയ റിസ്റ്റർ വെക്ക്, ഞാൻ നോക്കട്ടെ, എന്റെ തന്നെയാണോ നോക്കട്ടെ, എന്റെ തന്നെയാണെങ്കിൽ അത് പൊയ്പോണ്ട, നിങ്ങൾ എടുത്ത അവിടെ വെച്ചേന്ന് അറിയൂലേ, സ്വന്തം സാധനത്തിനോട് അങ്ങനല്ലേ സ്നേഹം ഉണ്ടാകുക. എന്നാൽ അതാ പരിശുദ്ധ ഖുർആനിനെ സ്നേഹിക്കുന്ന മുസ്ലിമീങ്ങളെ, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന മുസ്ലിമീങ്ങളെ, വല്ലദീനാമനു അസദ്ദു ഹബ്ബല്ലില്ല, ഈമാനുള്ളവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. അതാ എനിക്ക് നിങ്ങളെ കന്നഡ ഭാഷ അറിഞ്ഞുകൂടാ, കന്നഡ ഭാഷ പല സ്ഥലത്ത് എനിക്കാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ വന്നപ്പോ പ്രസ് എന്റെ മീഡിയ അത് ഇംഗ്ലീഷിലായോണ്ട് ഞാൻ വായിച്ചു, നേരെ മറിച്ച് കന്നഡയിൽ എഴുതിയ ചെറുവാറ്റ ലഹുദ് വായിക്കാൻ അറിഞ്ഞാ. ഇങ്ങനെ കാണുമ്പോ ഞങ്ങളെ നാട്ടിൽ പറയുമ്പോ ഒരു കയപ്പാന്ന് തന്നെ ഒരു കൃഷിയുണ്ട്, ഒരു കയപ്പക്കാന്ന് തന്നെ ഒരു സാധനമുണ്ട്, അതിന്റെ തിരുള് പാതിയുണ്ട് ഈ എഴുത്ത് കണ്ടുനോക്കുമ്പോ. എനിക്കതിലപ്പുറം ഒന്നും ഇത് മനസ്സിലാകുന്നില്ല. അന്നാസുമായിട്ടാവുമാ ജഗലൂന്ന് അറിഞ്ഞുവിടാത്ത എന്റെ ശത്രുവായിരിക്കും മനുഷ്യൻ. അതുപോലെ നിങ്ങളെ ഭാഷയോട് ശത്രുതല്ലായിട്ട് പറഞ്ഞല്ലോ,
അത് മലയാളം കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും, എന്തല്ലയോ ചോർച്ച് വരച്ചിട്ട് കിട്ടുന്നു നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നു, ഞാൻ ഉറക്കുന്നില്ല, ഞാൻ വേണ്ടി ഒരു തമാശ പറഞ്ഞതാ. അപ്പോ ഈ കന്നഡയിൽ എഴുതിയത് എന്താ പറഞ്ഞൂടാ? അപ്പൊ ഒരാൾ ഒരു കടലാസ് കൊണ്ടുതന്നെ എന്നോട് പറഞ്ഞു, ഇത് അള്ളാന്റെ പേരാണ്, ഈ എഴുതിയത് അള്ളാ അർറഹ്മാൻ അർറഹീം എന്ന് ഞങ്ങൾ കന്നഡയിൽ എഴുതിയതാണ്. എനിക്കിത് അറിഞ്ഞൂടാ. എന്നാ ഞാൻ അള്ളാഹുവിൽ വിശ്വാസമുള്ളവനാണെങ്കിൽ എന്താ വേണ്ടത്? അള്ളാഹിനോട് ബഹുമാനുണ്ട്, ഞാൻ എന്താ വേണ്ടത്? ഞാൻ ആ കടലാസ് വാങ്ങി ആദരവോടെ അവിടെ വെക്കണം. എനിക്കറിഞ്ഞൂടാ ഇത് എന്താ എഴുതിയത്. അപ്പൊ വേറൊരുത്തം പറയുന്നു, ആരാ പറയുന്നത്? കന്നഡ അറിഞ്ഞൂടാത്ത വേറൊരു മലയാളി. അവൻ പറയുന്നത് അള്ളാഹിന്റെ പേരല്ലേ അല്ല. എന്താ തെളിവ്? തെളിവ് നിങ്ങൾക്ക് ആ കടലാസ് കൊണ്ട തന്നാൾ വിശ്വാസയോഗ്യനല്ല. അതുകൊണ്ടതാ വിശ്വാസയോഗ്യനല്ലാത്ത ഒരു മനുഷ്യൻ തന്നെ ഒരു കാര്യം സത്യം പറഞ്ഞുകൂടാന്നുണ്ടോ? മുഖദ് യസ്തുക്കുൽ കദൂബ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. എപ്പോഴും കളവ് അറിയുന്നതും ചെൽപ്പം നേരും അറിയൂലേ. അപ്പോ ഞാൻ എന്ത് ചെയ്തു? അള്ളാന്റെ പേരാണെങ്കിലോ അഥവാ അള്ളാന്റെ പേരാണെങ്കിലോ ഞാനത് വലിച്ചെറിഞ്ഞാൽ ഞാൻ ഇസ്ലാമെന്ന് പുറത്തു പോവില്ലേ? അത് പേടിച്ചിട്ട് ഞാൻ വളരെ ബഹുമാനത്തോടെ വാങ്ങി അൽമാരിയിൽ വെച്ചു കടലാസ്. എന്നാൽ അതിന്റെ അഥവാ അത് അള്ളാന്റെ പേരല്ല എന്ന് വിചാരിക്കുക, ശരിക്കും മനസ്സിലാക്കണം, അത് അള്ളാഹുവിന്റെ പേര് അല്ല എന്ന് വിചാരിക്കുക, എന്നാൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ? ഒരിക്കലും ശിക്ഷിക്കൂല. ഇരുന്നോടിയല്ല ഞാൻ പറയൂ, നിൽക്കേണ്ട സമയം വരും, ഞാൻ പറഞ്ഞു. ഒരിക്കലും അള്ളാഹു ശിക്ഷിക്കൂല. എന്റെ നിയ്യത്തിന് അള്ളാഹ് എനിക്ക് പ്രതിഫലം തരും. അള്ളാഹിന്റെതാണെങ്കിലോ അള്ളാഹിന്റെ പേരാണെങ്കിലോ എന്ന നിലക്ക് ഞാനത് വാങ്ങിവെച്ചാൽ ബഹുമാനിച്ചാൽ അള്ളാഹു എന്റെ ഇഖ്ലാസിനെ അവൻ അറിയും. ഇത് തന്നെയാണ് അതാ ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു അക്തം റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അതേ പറയുന്നത് ആരാണ്? യഹ്യ ഇബ്നു അക്തം റളിയല്ലാഹു അൻഹുവിനോട് ഹാറൂൻ റശീദ് രാജാവിന്റെ മകൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട ഊറത്ത് തങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ആൾക്കാർ എഴുന്നേറ്റുന്നത്. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദവറുകൾ, ഖമറുല്ലുലമ സുൽത്താനുല്ലുലമ കാന്തപുരം ഉസ്താദവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇനി ഞാൻ നീട്ടുന്നില്ല, പറഞ്ഞ കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. ഏണിയാടി പോണോന്ന ഉസ്താദ് പറയുന്നത്. പറഞ്ഞു വന്നത് പരിശുദ്ധ ഖുർആനാണോ, ഖുർആനിന്റെ അർത്ഥമാണോ, ആശയമാണോ വേണ്ട, അള്ളാഹുവിന്റെ പേരാണോ കന്നഡ ഭാഷയിൽ എഴുതിയിട്ടാ തന്നത്, അത് അള്ളാഹ് എന്നുള്ള പേരാണോ, അല്ലെങ്കിൽ റഹ്മാൻ എന്നുള്ള പേരാണോ, അല്ലെ റഹീം എന്ന പേരാണോ, അല്ലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരാണോ, അല്ലെങ്കിൽ ഒരു മഹാന്റെ പേരാണോ, അതൊക്കെ ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ഫത്വുൽ മുനദിയ കുട്ടികൾക്ക് അറിയാം, കക്കൂസ് കയറുന്ന സമയത്ത് അതൊക്കെ എടുത്ത് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. കാരണം മഹാന്മാരെ പേര് എഴുതിയ കടലാസിന് ബഹുമാനമാണ്. എങ്കിൽ അള്ളാഹുവിന്റെ പേരാണോ എന്നൊരു സംശയം എനിക്ക് അറിയില്ല, കന്നഡ ഭാഷ ആയതുകൊണ്ട് അറിയില്ല. പക്ഷെ ഒരാൾ പറയുന്നു അത് അള്ളാഹിന്റെ പേരാണ്, എന്നാൽ എനിക്ക് അള്ളാഹുവിനോട് സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ ആ കഷ്ണം കടലാസ് ഞാൻ വലിച്ചെറിയാൻ പറ്റൂല, ഞാനത് ബഹുമാനത്തോടെ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ചാലോ എന്റെ മനസ്സിന്റെ നീയത്തെന്റെ റബ്ബിനറിയും. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല ഞാൻ വാങ്ങിവെച്ച കടലാസ് അള്ളാഹുവിന്റെ പേര് അല്ലെങ്കിലും എന്റെ നീയത്തനുസരിച്ച് അള്ളാഹു എനിക്ക് പ്രതിഫലം തരും. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് വഇന്നമാലിൻ ബിമാനവാ. ഇതാണ് യഹ്യ ഇബ്നു അക്തം റളിയല്ലാഹു അൻഹുവിനോട്
മഹ്മൂൻ രാജാവ് പറയുന്നു, എന്റെ കൈവശത്തിൽ കൊണ്ടുവന്ന് വന്ന സാധനം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചതാണെന്നോ തൊട്ടതാണെന്നോ പറയുന്ന കൊള്ളിക്കഷ്ണമാണ്, ഒരു റുപ്പിക വിലക്കില്ലാത്തതാണ്. പക്ഷേ പറഞ്ഞ വ്യക്തി വിശ്വാസയോഗ്യനും അല്ല, അയാൾ പറഞ്ഞതിന് ഒരു തെളിവും ഇല്ല. എന്നാലും എന്റെ സ്വഭാവം ഇല്ല അന്നീ ഫറസിന്നിയ്യത്തി വൽ മഹബ്ബത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ സ്നേഹം കാരണത്താൽ നബി തങ്ങളെ ഏതു നിലക്കും ബഹുമാനിക്കണ്ടേ എന്ന ബഹുമാനം കാരണത്താൽ എന്റെ നിയ്യത്ത് നല്ലതായതിനാൽ അഖ്ബലുഹു ദാലിക അഖ്ബലു മിൻഹു, ഞാനതിനെ അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കും. എങ്ങനെ സ്വീകരിക്കും? അസ്തരി ബിൻഹു ബി അൽഫി ദീനാരിൻ, അതാ ഞാൻ 1000 സ്വർണ്ണ നാണയം പറഞ്ഞാൽ 1000 സ്വർണ്ണ നാണയം കൊടുത്തിട്ട് ഞാനത് വാങ്ങും. ഔ അക്തറ ഔ അഖല്ല, അല്ലെങ്കിൽ അയാൾ പറയുന്നത് കൊടുത്തിട്ട് വാങ്ങും. അങ്ങനെ വാങ്ങിയിട്ടോ വദഉഹു അലാ ഐനി വവജിഹി വശഫതി, ഞാൻ എന്റെ ചുണ്ടുമ്മൽ വെച്ച് ചുംബിക്കും, എന്റെ കണ്ണുമ്മൽ വെക്കും, എന്റെ മുഖത്ത് വെക്കും. എന്ന് മാത്രമല്ല വസ്തശ്രീബിഹി, അതുകൊണ്ട് ഞാൻ രോഗശമനം തേടും. വഅന്ദുറു ഇലൈഹി, ഞാൻ അതിലേക്ക് നോക്കിയിട്ട് ബറക്കത്തെടുക്കും. വതബറക്കു ബിഹി, ഞാൻ അതുകൊണ്ട് ബറക്കത്തെടുക്കും. ഈ സാധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞതല്ലാതെ അയാളാണെങ്കിലോ അയാൾ പറഞ്ഞതിന് തെളിവൊന്നും ഇല്ല. അയാളാണെങ്കിലോ അതാവലീലീ, ഒരു തെളിവുമില്ല, സത്യസന്ധനാണെന്ന് ഞാനിട്ട് വിശ്വസിക്കുന്നുമില്ല. എന്നാലും റസൂലുള്ളാഹിന്റെതാണെന്ന് കേട്ടാൽ പറയുന്ന പണം കൊടുത്ത് വാങ്ങിയിട്ട് ഞാനതുകൊണ്ട് ബറക്കത്തെടുക്കലാണ് എന്റെ പതിവ്. ഇതിനെ ബഹുമാനിക്കാൻ ഇല്ല മാതുക്രമിമസ്സി റസൂലില്ലാഹി, അള്ളാഹുവിന്റെ റസൂൽ തൊട്ടിട്ടുണ്ടെന്ന് ഈ പറയപ്പെട്ട വാക്കല്ലാതെ ഒരു കാരണവുമില്ല. എന്നാലും ഞാനത് വാങ്ങി ബറക്കത്തെടുക്കലാണ് എന്റെ പതിവ് എന്ന് മഹ്മൂൻ രാജാവ് പറഞ്ഞപ്പോ ഇമാം ബുഖാരിയുടെ ഉസ്താദായ യഹ്യ ഇബ്നു അക്സം റളിയല്ലാഹു അൻഹു, സുഹൃത്തുക്കളെ, ഹദീസുകൾ രേഖപ്പെടുത്തുന്ന സമയത്ത് ഇമാം ബുഖാരിയൊക്കെ അതാ നിയമം കണ്ടെത്താനുള്ള ഹദീസാകുമ്പോ അതിന്റെ സനദ് സഹിഹായ നിലക്ക് കിട്ടണം എന്ന് പറയുന്നത് പോലെ ഈ ബറക്കത്തെടുക്കുന്ന വസ്തു കിട്ടുമ്പോ അതിന് സനദ് വേണമെന്ന് ഇമാം ബുഖാരിയുടെ ഉസ്താദ് പറയുന്നില്ല, ഇമാം ബുഖാരി പറയുന്നില്ല, ലോകത്തൊരു ഇമാമും പറയുന്നില്ല. അതേ തലകുലുക്കി സമ്മതിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അങ്ങനെ തന്നെ, ബറക്കത്തെടുക്കേണ്ടത് അങ്ങനെ തന്നെ. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് ഹദ്ദസനൽ ഹുമൈദിയു, ബുഖാരിയിലെ ഒന്നാമത്തെ സനദ് തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ ശിഷ്യനായ ഹുമൈദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിക്ക് ഹദീസ് പറഞ്ഞു കൊടുത്തു. കാരണം ഷാഫിഈ മദ്ഹബുകാരനായ ഇമാം ബുഖാരി ഷാഫി ഇമാമിന്റെ ശിഷ്യനായ ഇമാം ഹുമൈദ് റളിയല്ലാഹു അൻഹുവിനെ ആദ്യത്തെ ഉസ്താദായി പരിചയപ്പെടുത്തുന്നു സഹീഹുൽ ബുഖാരിയിൽ. ഹദ്ദസനൽ ഹുമൈദിയു, ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ് ഇമാം ഹുമൈദ് റളിയല്ലാഹു അൻഹു. ഇരിക്കട്ടെ, ഞാൻ നീട്ടി പറയുന്നില്ല, പ്രസംഗം നിർത്തുന്നു. പറഞ്ഞു വന്നത് അങ്ങിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മീയ നേതാക്കളായി നിശ്ചയിച്ചിട്ടുള്ള മഹാന്മാർ, ആ മഹാന്മാരിൽ അവസാനത്തെ നബിയായി അല്ലാഹു തആല നിയോഗിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച എല്ലാ ആൺമക്കളും കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയി, വഫാത്തായി പോയി. ഒരൊറ്റ ആൺകുട്ടിയും ജനിച്ചു, നീണ്ട ജീവിതം ജീവിച്ചില്ല. അതാണ് മാക്കാന മുഹമ്മദും അബാ അഹദി മിർജി ജാലിക്കും, ഒരൊറ്റ പുരുഷന്റെയും ബാപ്പയായിട്ടില്ല, കുട്ടിക്കാലത്ത് വഫാത്തായി പോയിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഒരു ലക്ഷണം കെട്ടവൻ അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചു. അവൻ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു അബ്തറാണ് എന്ന് പറഞ്ഞു, ലക്ഷണം കെട്ട ആളാണ്. കാരണം ഒരൊറ്റ കുട്ടിയും ആൺകുട്ടികൾ ജീവിച്ചില്ലല്ലോ എന്ന് നബി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മറുപടി പറയാനൊരു സൂറത്ത് തന്നെ ഇറക്കി, അതാണ് ഇന്നാ അഅ്തൈനാകൽ കൗസർ,
ധാരാളം ഖൈറ് തങ്ങൾക്ക് നമ്മൾ തന്നു കഴിഞ്ഞിട്ടുണ്ട് നബിയെ എന്ന് പറഞ്ഞു. ആ ഖൈറുൽ കഥീർ ഇരുപതിലധികം തഫ്സീർ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അതിലുള്ള ഒരു വലിയ തഫ്സീർ തന്നെ നബി തങ്ങളുടെ മക്കളാണ്, ഈ സ്റ്റേജിൽ എത്ര മക്കളുണ്ട്, ഹബീബായ നബി തങ്ങളുടെ മക്കള് എത്രയുണ്ട്. അതേസമയത്ത് അന്ന് ആക്ഷേപിച്ചവന്റെ മക്കളെവിടെ, ലോകം മുഴുക്കേ അഹ്ലു ബൈത്തിനെ കൊണ്ട്, സുറഫായിനെ കൊണ്ട്, അതേ സയ്യിദന്മാരെ കൊണ്ട്, തങ്ങന്മാരെ കൊണ്ട് അള്ളാഹു നിറച്ചില്ലേ. ഖിയാമത്ത് നാൾ വരെ അവിടുത്തെ മക്കളെ അള്ളാഹു നിലനിർത്തിയില്ലേ. അതേസമയത്ത് അന്ന് ആക്ഷേപിച്ചവന്റെ മക്കൾ എവിടെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ ആക്ഷേപിച്ചവർ ഉണ്ട് എന്ന് വരുമ്പോൾ സുഹൃത്തുക്കളെ, അമ്പിയാക്കൾ ആക്ഷേപിച്ചവരുണ്ട്, ഹബീബായ നബി തങ്ങൾ ആക്ഷേപിച്ചവരുണ്ട്, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിനെ ആക്ഷേപിച്ചവരുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിന് ഇസ്ലാമിൽ ഇല്ലാത്ത പുതിയ ആചാരം ഉണ്ടാക്കി, മുഹമ്മദ് നബി പഠിപ്പിക്കാത്ത പുതിയ ആചാരം ഉണ്ടാക്കി, വിദ്യാർത്ഥിയാരനായി പോയി എന്ന് പറഞ്ഞു റാഫിദത്ത് തന്നെ പുത്തനാശയക്കാർ. കാരണം ഖുർആൻ 30 ഒന്നായി തേടി വെച്ചതുകൊണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ 30 ഒന്നായി തേടി വെച്ചിട്ടില്ല, അതുകൊണ്ട് പിഴച്ചുപോയി അബൂബക്കർ എന്ന് റാഫിദത്ത് പറഞ്ഞു. 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചതുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് പിഴച്ചുപോയി എന്ന് റാഫിദത്ത് പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രണ്ട് മാങ്ക് ജുമാക്ക് നടപ്പാക്കിക്കൊണ്ട് പിഴച്ചുപോയി എന്ന് അതാ പുത്തനാശയക്കാരെ സലഫികൾ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഓരോ മഹാന്മാരെയും ആക്ഷേപിച്ചവരുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ ആക്ഷേപിക്കുന്ന ഒരു കൂട്ടർ വേറെ ഉണ്ടാവും, ബഹുമാനിക്കുന്ന ഒരു കൂട്ടർ ഭാഗ്യവാന്മാർ വേറെ ഉണ്ടാവും. അതുകൊണ്ട് മഹാനായ മർഹൂം ശൈഖുൽ മശായിഖ് താജുൽ ഉലമാ അള്ളാഹു അവിടുത്തെ ബഹുമാനിച്ച കക്ഷികളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ബഹുമാനിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ആക്ഷേപിക്കുന്നവർ അവർ ചിന്തിക്കേണ്ടത് ഫഅസ്ബഹ മിനന്നാദിമീൻ, ആബിയിൽ ഖേദിച്ചതുപോലെ ഖേദിച്ചു പോകും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരൊറ്റ ആലിമിനെയും ചീത്ത പറയരുത്, ഒരു ആലിമിനെയും നിന്ദിക്കരുത്, ഒരു സയ്യിദിനെയും നിന്ദിക്കരുത്, ഒരു മൂമിനെയും നിന്ദിക്കരുത്. ആലിമികളെയും തങ്ങന്മാരെയും മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ പെട്ട ഒരൊറ്റ മുസ്ലിമിനെ നിന്ദിക്കരുത്. അങ്ങനല്ലേ ഖുർആൻ പഠിപ്പിച്ചത്, ലാ യസ്ഹർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ഒരൊറ്റ പുരുഷന്മാരും വേറെ പുരുഷന്മാരെ നിന്ദിക്കരുത്, ഇൻസൾട്ട് ആക്കരുത്. അതുപോലെ വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു സ്ത്രീകളും വേറൊരു സ്ത്രീകളെ ഇൻസൾട്ട് ആക്കരുത്. സ്ത്രീകൾ പുരുഷന്മാരെ ഇൻസൾട്ട് ആക്കൂല, അതുപോലെ തന്നെ പുരുഷന്മാർ സ്ത്രീകളെ ഇൻസൾട്ട് ആക്കൂല, അതിനൊരു മേനയില്ല ഇൻസൾട്ട് ആക്കുന്നതിന്. അതേസമയത്ത് വർഗത്തിൽപ്പെട്ടവർ തമ്മിലായി ഇൻസൾട്ട് ആക്കുക. ഇതുപോലെ സാധാരണക്കാർ പണ്ഡിതന്മാരെ ഇൻസൾട്ട് ആക്കൂല, ആരാ ഇൻസൾട്ട് ആക്കുക, മൊയിലാരാ മൊയിലാരെ ഇൻസൾട്ട് ആക്കുക, തങ്ങളാ ചിലപ്പോ തങ്ങളെ ഇൻസൾട്ട് ആക്കുക, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇൻസൾട്ട് ആക്കപ്പെടുന്നവർ ഹൈറായിരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ. നമ്മൾക്ക് സൂറത്തുൽ അഖ്ലാഖ് എന്നൊരു സൂറത്തിന്റെ ഖുർആനിൽ, അതിന് സൂറത്തുൽ ഹുജറാത്ത് എന്നും പേരുണ്ട്. ആ സൂറത്തുൽ അഖ്ലാഖിൽ അള്ളാഹ് പഠിപ്പിച്ച സ്വഭാവമാണിത്. അതുകൊണ്ട് ആലിമീങ്ങളെ ബഹുമാനിച്ച് ആദരിച്ച് നമ്മുടെ ജീവിതം നയിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി, ബഹുമാനപ്പെട്ട താജുൽ ഉലമ വഫാത്താകുന്ന ദിവസം റൂമിലേക്ക് കയറി ചെന്ന ബഷീർ എന്നോട് പറഞ്ഞു, വല്ലാത്ത സുഗന്ധം റൂമിൽ, തങ്ങളവറുകൾ ഒന്നും സംസാരിക്കുന്നില്ല, ദിക്റിങ്ങനെ ചൊല്ലുന്നു. അങ്ങനെ ദിക്റി ചൊല്ലി 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 ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് വിട പറഞ്ഞു, അല്ലാഹുവേ ഞങ്ങൾക്കും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റി ചൊല്ലി ഈ താഴ്ന്ന കടിപിടിയുടെ ദുനിയാവിൽ നിന്ന് മുന്തിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാൻ, നിന്റെ ദീനിൽ ഒരുപാട് കാലം ദീർഘായുസ്സും അഫിയത്തും തന്ന് ഞങ്ങൾക്ക് ഡ്യൂട്ടി കൂടുതൽ ചെയ്യാൻ അവസരം തന്നതിന് ശേഷം നീ നിശ്ചയിച്ച സമയത്ത് നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും മഹത്തായ കലിമ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ ആ കലിമ ചൊല്ലി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണം റഹ്മാനേ. ഞങ്ങളെ സദസ്സുകളെല്ലാം നീ പൊരുത്തപ്പെട്ട സദസ്സാക്കണം റഹ്മാനേ. നൂറ്റാണ്ടിന്റെ പ്രകാശം നൂറുൽ ഉലമ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുലമയുടെ ഇന്നത്തെ പ്രസിഡന്റ് നൂറുൽ ഉലമയുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഈ പുസ്തകം ഇവിടെ സദസ്സിൽ വിൽപ്പനക്കുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമയും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമയും ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പിൻഗാമികളായി ഇപ്പോൾ സമസ്തയെ നയിക്കുന്നു. 58 കൊല്ലം സമസ്തയെ നയിച്ച ആളാണ്
ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമ 58 കൊല്ലം, എനിക്ക് 55 വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ ജനിക്കുന്നതിന് 3 കൊല്ലം മുമ്പ് സമസ്തയിൽ നേതാവാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. താജുൽ ഉലമ 25 കൊല്ലം മുമ്പ് നമ്മുടെ ഉപദേശിച്ച ഉപദേശം ഞാൻ 2-3 ദിവസം മുമ്പ് കേട്ടു നോക്കുമ്പോൾ ഖിയാമത്ത് നാൾ വരെ ഉള്ള മുഴുവൻ ആളുകൾക്കും ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും അതിൽ ഉണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ ആ പഴയ പ്രസംഗങ്ങൾ നമ്മളെല്ലാവരും കേട്ടുനോക്കണം എന്ന് ഞാൻ പ്രത്യേകമറിയും ശാദയ സുയസ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പൊ കിട്ടുന്ന സമയത്ത് എല്ലാവരും കേൾക്കണമെന്നറിയിക്കുന്നു. നമ്മുടെ സുല്യ ജമാഅത്തിന്റെ പ്രസിഡന്റ് ഹാജി എസ് അബ്ദുള്ള സാഹിബ്, നമ്മുടെ എസ് എം എയുടെ സുല്യ റീജിയണൽ പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി ഗുട്നക്ക്, അതുപോലെ നമ്മുടെ മുസ്തഫ സുല്യ, അങ്ങനെ തുടങ്ങിയിട്ട് ഈ നാട്ടുകാരും നാട്ടിന്റെ പരിസരങ്ങളിലെ ഒരുപാട് ഉമറാക്കളും നേതാക്കളും പണ്ഡിതന്മാരും സയ്യിദന്മാരും ഒക്കെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചവരാണ്. ഏറ്റവും ഉപരി അതാ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഏറ്റവും ഖൈറായ സേവനം ചെയ്യുന്ന മുഅല്ലിമീങ്ങൾ ഒരുപാട് ഇതിനുവേണ്ടി അധ്വാനിച്ചവരാണ്. അല്ലാഹു തആല എല്ലാവരുടെയും അധ്വാനം കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാനിവിടെ വന്നപ്പോ ഒരാൾ കൊണ്ടുവന്നിട്ട് 500 റുപ്യ തന്നിട്ട് എന്നോട് പറഞ്ഞ് 313 റുപ്യ നേർച്ചയാക്കിയതാണ് സിറാജുൽ ഉദയിലേക്ക് സൈക്കിളിന്റെ ഒരു ബോൾട്ട്, സൈക്കിളിന്റെ ഒരു ബോൾട്ട്, അത് ഒരു കുട്ടി വിഴുങ്ങിക്കളഞ്ഞു. ആ കുട്ടിന്റെ ബാറ്ററി സൈക്കിളിന്റെ ബോൾട്ട് കുടുങ്ങിപ്പോയി. അപ്പൊ വല്ലാതെ ബേജാറായി. അയാൾ ഈ 500 തരുമ്പോ കരിയൻ സൂപ്പി പൈമ്പച്ചാല് എന്ന് പറയുന്ന ആള് സഹസിലുണ്ട് അദ്ദേഹം. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ബോൾട്ട് കുടുങ്ങിപ്പോയി ബാറ്ററി, സിറാജുലേക്ക് നേർച്ചയാക്കി കുറഞ്ഞ സമയം കൊണ്ട് പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞ് 500 റുപ്യ എന്റെ കയ്യിൽ തന്നു. വേറെയും പലരും നേർച്ചകളും സംഭാവനകളും തന്നവരുണ്ട്. അള്ളാഹു നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾക്ക് എന്ന ബർക്കത്തുകൾ അള്ളാഹു നിലനിർത്തട്ടെ. 1000 പെട്ടി സിറാജുലിന്റെ പെട്ടി ഇവിടൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് എന്നോട് എന്റെ സുഹൃത്തുക്കളായ മുഅല്ലിമീങ്ങൾ പറഞ്ഞു. അത് എടുക്കുന്ന റിസീവർ വരുമ്പോ എല്ലാവരും സഹകരിച്ചു കൊടുക്കണം. ബഹുമാനപ്പെട്ട മഞ്ഞപ്പുസായിട്ട് ദ്വാരക്കാമൻ എല്ലാവർക്കും ശാല ഉസ്താദ് ദ്വാരക്കും തങ്ങന്മാർ ദ്വാരക്കും ഞാൻ അവരെ ദ്വാരക്കാമി പറയുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഒക്കെ രോഗങ്ങൾ അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. റസീവർ അബ്ദുള്ള മുസ്ലിയാർ അല്ലേ, റസീവർ അബ്ദുള്ള മുസ്ലിയാർ, നിങ്ങളെ പുറത്തൊക്കെ വരുമ്പോ നിങ്ങളെ കടയിലൊക്കെ വരുമ്പോ എല്ലാവരും സിറാജുലേക്ക് നല്ല സംഭാവന കൊടുക്കണമെന്ന് ഞാൻ പറയാണ്. കാരണം ഒരു മാസം ചെലവ് ചെയ്യണമെങ്കിൽ 65 ലക്ഷം റുപ്യ വേണം, 788 ശമ്പളം കൊടുക്കണം, 1000 ഭക്ഷണം കൊടുക്കണം. ഇത് പറയുമ്പോൾ ഉസ്താദിന് ചിരിവരുന്നുണ്ടാവും. കാരണം അതിന്റെ 10.5 ശമ്പളം കൊടുക്കുന്ന ആളാണ് ഉസ്താദ്, അതിന്റെ 10.5 ഭക്ഷണം കൊടുക്കുന്ന ആളാണ് ഉസ്താദ്. പക്ഷേ ഇപ്പറയുന്ന എന്നടക്കം ഭക്ഷണം തന്ന് പോറ്റിയത് ഉസ്താദാണ്. അള്ളാഹുത്തിൽ അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും മർക്കസിന്റെ സമ്മേളനം വരുന്നുണ്ട്, അതുപോലെ തന്നെ മക്കറിന്റെ സമ്മേളനം വരുന്നുണ്ട്, നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ സമ്മേളനം വരുന്നത്. ഏറ്റവും ഉപരി വരുന്ന 4 കാസർഗോഡ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ അനുസ്മരണ സമ്മേളനം വരുന്നുണ്ട്. എല്ലാറ്റിലും എല്ലാവരും പങ്കെടുക്കണം എന്ന് ഉണർത്തി ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ സംബന്ധിച്ച് ആര് വർത്തറിയ ജമിയത്തുൽ മുഅല്ലിമീൻ വർത്തറിയ സുവനീർ സ്മരണികണ്ട്. അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട്, കാരണം നേതാക്കന്മാരെ ഫോട്ടം വിറ്റ് പൈസ ആക്കുന്നവരുണ്ട്, നേതാക്കന്മാരെ പേരിൽ ബുക്ക് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, കേസറ്റ് വിറ്റ് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, ഇങ്ങനെ ബിസിനസ് ആക്കുന്നവരുണ്ട് ലോകത്ത്. അതുകൊണ്ട് നമ്മളെ CD വിറ്റാലും ശരി, അതുപോലെ തന്നെ സ്മരണിക വിറ്റാലും ശരി, ബുക്ക് വിറ്റാലും ശരി, അതൊക്കെ നമ്മളെ പ്രസ്ഥാനത്തിന് കിട്ടണം, സുന്നത്തിയ മാത്തിന് കിട്ടണം. ഒന്നുകിൽ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ കിട്ടണം, അല്ലെങ്കിൽ SOESന് കിട്ടണം, അല്ലെങ്കിൽ SSF കിട്ടണം, അല്ലെ മർക്കസിന് കിട്ടണം, അല്ലെ ജാമിയ സേദിക്ക് കിട്ടണം, അല്ലെ മുഹിമാത്തിന് കിട്ടണം, അല്ലെങ്കിൽ പൊസോട്ട് മദഹറിന് കിട്ടണം, അല്ലെ സിറാജുലോക്ക് കിട്ടണം, അല്ലെ മമ്പൈന് കിട്ടണം, അല്ലെ മൈദിന് കിട്ടണം, അല്ലെ ദാറുൽ ഇർഷാദിന് കിട്ടണം, അല്ലെങ്കിൽ അത് ആ പഞ്ഞനാടിയത്തിൽ സ്ഥാനത്ത് കിട്ടണം, ഏതെങ്കിലും സ്ഥാപനത്തിന് കിട്ടണം, അല്ലെ നമ്മുടെ സംഘടന കിട്ടണം. വ്യക്തികൾ നമ്മളെ കൊണ്ട് ധരിച്ചാൽ ശരിയാവില്ല. സമ്മേളന സുവനീറാണിത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇത് വാങ്ങണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉസ്താദുമാർക്കും അല്ലാഹുവെ ഇവിടെ പങ്കെടുത്ത സയ്യിദ് അലി ബാഫക്ക് തങ്ങൾ മുതൽക്ക് ഒരുപാട് സയ്യിദന്മാർ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ മുതൽക്ക് ഒരുപാട് സയ്യിദന്മാർ ഇവിടെ ഉണ്ട്. എനിക്ക് പേരറിയുന്നവരുണ്ട്, അറിയാത്തവരിലൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഞാൻ ഇന്നലെ പുത്തൂരിൽ നിന്ന് വേദം പറയുമ്പോൾ പറഞ്ഞിരുന്നു കഥ, ഏത് തങ്ങളായിരുന്നാലും ശരി അവരെ ബഹുമാനിക്കണം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഓ സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽപ്പെട്ട തങ്ങന്മാർ, അതുപോലെ അഹലെ ബൈത്ത്, അവരെ കൊണ്ട് നമ്മൾ ഒരിക്കലും
ഒരു കളിയും കളിക്കരുത്. അത് നമ്മളുടെ ഫീസൂരി പോകുന്ന പരിപാടിയാണ്, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ സ്വന്തത്തിൽ ഒരുപാട് തെറ്റി പാവപ്പെട്ട എനിക്ക് എത്രയോ തെറ്റുകൾ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. ഞാനൊരു മാസുമായ നബിയല്ല, ഞാനൊരു മഹബൂദായ വലിയല്ല, കുത്തുമല്ല, എത്രയോ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നവരാണ്. പക്ഷേ ആ തെറ്റിനൊക്കെയും നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹമാണ്, ആലി ബീങ്ങളോടുള്ള ബഹുമാനമാണ്, സാജുല്ലുള്ള ആദരവാണ്, അതേ നൂറുല്ലുൽമയോടും കമറുല്ലുൽമയോടും അതുപോലെ സയ്യിദന്മാരോടും ആലി ബീങ്ങളോടുമുള്ള സ്നേഹ ബഹുമാനമല്ലാതെ കഴിഞ്ഞു പോയ ഖൗസല്ലാഹു മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അടക്കമുള്ള ഔലിയാക്കൾ സാലിഹീകൾ ആരിഫീങ്ങളോടുള്ള ബഹുമാനവും സ്നേഹവുമല്ലാതെ ഒരു നേരത്തെ നിസ്കാരം പോലും ഈ പാവപ്പെട്ട എനിക്ക് സമ്പാദ്യമില്ല. ഞാൻ നിസ്കരിക്കാറുണ്ട്, പക്ഷേ ഒരു നിസ്കാരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ദുന്യാവിന്റെ ഒരു ചിന്തയും കൽബിൽ വരാതെ പൂർണ്ണമായി അല്ലാഹുവിൽ ലയിച്ച ഒരു നിസ്കാരം ഞാൻ നിസ്കരിച്ചു എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. പിന്നെ എന്തിന്റെ പേരിലാ ഞാൻ വേറൊരുത്തിന്റെ കുറ്റം പറയേണ്ടത്? ഞാൻ എന്തിന്റെ പേരിലാ ഒരാളെ ഇൻസൾട്ട് ആക്കേണ്ടത്? ഞാൻ എന്തിന്റെ പേരിലാണ് ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കേണ്ടത്? അതുകൊണ്ട് തന്നെ നമുക്ക് മഹാന്മാരോടുള്ള സ്നേഹം, ഇൽമിനോടുള്ള സ്നേഹം, ആലിമികളോടുള്ള സ്നേഹം, സയ്യിദന്മാരോടുള്ള സ്നേഹം, ഔലിയാക്കളും അമ്പിയാക്കളോടുള്ള സ്നേഹം ഏറ്റവും ഉപരി എല്ലാ നന്മയുടെയും നിമിത്തമായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ങ്ങളോടുള്ള സ്നേഹം, അത് മാത്രമാണ് നമ്മുടെ വിജയത്തിന് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന ബോധം എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണം എന്ന് ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളാ സാധ്യതത്തിലും ഞങ്ങളെ ആലിമീങ്ങൾക്കും ഞങ്ങളുടെ നേതാക്കൾക്കും ബഹുമാനപ്പെട്ട താജുല്ലുലമയും കമറുല്ലുലമയും ഒക്കെ ബഹുമാനിക്കുന്ന കുറെ നേതാക്കന്മാരും ഉമറാക്കന്മാരും ഞങ്ങളെ ഈ സദസ്സിലുണ്ട്. രണ്ട് ദിവസം ഞാൻ പുത്തൂരിൽ വയതു വെച്ചപ്പോൾ ആ സ്റ്റേജിൽ വന്നിരുന്നവരും പ്രോത്സാഹിപ്പിച്ചു വരും അതുപോലെ സഹായിച്ചവരും എത്രയോ ഉമറാക്കളുണ്ട്, അതുപോലെ ഈ സദസ്സിലുണ്ട് എത്രയോ ആളുകൾ. സിറാജുദ്ദീൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്, വന്നവരുണ്ട്, മർക്കസിൽ പോയവരുണ്ട്, കണ്ടവരുണ്ട്. അല്ലാഹു എല്ലാവരെയും ഈ സാലിഹീങ്ങളിൽ പെടുത്തറും. റഹ്മാനെ, ഞങ്ങളെല്ലാവരെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടിക്കീഴിൽ സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടണം. റഹ്മാനെ, ഞങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയോ ഞങ്ങളെ കൽബിൽ ഞങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയോ ചെയ്തെങ്കിൽ എല്ലാവരുടെ കൽബും നീ നന്നാക്കണം റഹ്മാനെ, കൽബ് ശുദ്ധിയാക്കണം റഹ്മാനെ. അവസാനം സാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. മൂന്ന് ദിവസമായിരുന്നു പുത്തൂരിൽ വയല് വെച്ചിരുന്നത്, ഇവിടെ ഈ സമ്മേളനമുള്ളതുകൊണ്ട് ഒരു ദിവസം ഞാൻ കത്ത് ചെയ്ത് രണ്ട് ദിവസമാക്കി മാറ്റിയതാണ്. അതുകൊണ്ട് എല്ലാവർക്കും പുത്തൂർ ഭാഗത്തുള്ള ചിലർക്കൊക്കെ അന്നും കൂടി വയതു പറഞ്ഞുകൂടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ എല്ലാ വയതും കേൾക്കുന്നു, എല്ലാ ആലിമീങ്ങളെ ദ്വായം പങ്കെടുക്കുന്നു, എല്ലാ സയ്യിദന്മാരെ വയതും കേൾക്കുന്നു. അതുകൊണ്ട് നമുക്ക് ലാഭമാണ് ഉണ്ടായത്, നഷ്ടമല്ല എന്ന് അതിൻ്റെ പ്രവർത്തകരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. റസീവർ അബ്ദുള്ള മുസ്ലിം മഞ്ഞപ്പത്തായിട്ട് നേർക്കുളമാണ് പറഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗവും മറ്റും എല്ലാവരുടെ രോഗവും നമ്മളെ രോഗവും എല്ലാവരുടെ രോഗവും അള്ളാഹു തന്നെ മാറ്റിത്തരട്ടെ. ഉസ്താദവറുകളും അതുപോലെ തങ്ങന്മാരൊക്കെ ദ്വാർക്കും. മുസ്ലിം സനഗോഡുകൾ